നമസ്തെ, ജനം സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന് രണ്ടു വയസ്സ് തികയുന്ന ചരിത്ര നിമിഷം പ്രേക്ഷകരിലെത്തിക്കാൻ ജനം ടി വി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യൻ സമൂഹത്തിനുണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റത്തിന്റെ സ്പന്ദനങ്ങൾ ജനം ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഇന്ത്യയെ തേജസ്സും ഓജസ്സുമുള്ള മറ്റൊരു ഇന്ത്യയായി രൂപപ്പെടുത്തിയ ഇന്ദ്രജാലം പ്രേക്ഷകർ കണ്ടറിയുകയായിരുന്നു. സാധാരണക്കാരന്റെ ജീവിത പരിസരങ്ങളിൽ നിന്നും പ്രധാനമന്ത്രി പദം വരെ എത്തിയ താപസതുല്യനായ ഒരു വ്യക്തിയുടെ മാതൃകാപരമായ തീരുമാനങ്ങൾ അശരണരാക്കപ്പെട്ട ഒരു ജനസമൂഹത്തെ ഒരുമയുടെ ചരടിൽ കോർത്തിണക്കുന്ന അത്ഭുതവിദ്യ ലോകരാജ്യങ്ങൾ ആദരവോടെയാണ് വീക്ഷിച്ചത്. നന്മയുടെ ആ നല്ല വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മികച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലേറിയിട്ട് 2 വർഷം പൂർത്തിയാകുന്നു. ചന്ദ്ര താരം വിളങ്ങട്ടെ നാമം നരേന്ദ്ര സൗവർണ സിന്ധു. ഒന്നാം മോദി സർക്കാർ വികസന പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയതെങ്കിൽ ദേശീയ നയത്തിലൂന്നിയുള്ള രാഷ്ട്ര പുനർനിർമ്മാണത്തിനാവശ്യമായ ഉറച്ച തീരുമാനങ്ങളാണ് രണ്ടാം മോദി സർക്കാർ കൈക്കൊണ്ടത്. ജമ്മു കശ്മീരിന് പ്രത്യേക അധികാരം നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിലൂടെ കശ്മീർ താഴ്വരയിൽ നിന്ന് ഭീകരവാദത്തിന്റെ പേരുകൾ എന്നേക്കുമായി മുറിച്ചു മാറ്റാനും അതിലൂടെ കശ്മീർ ജനതയെ സമാധാന ജീവിതത്തിലേക്ക് നയിക്കാനും സർക്കാരിന് സാധിച്ചു. ലഡാക്കിൽ ഇന്ത്യൻ അതിർത്തി മറികടക്കാൻ ശ്രമിച്ച ചൈനയോടും അതിർത്തിയിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിച്ച പാകിസ്ഥാനോടും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്നവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തല ഉയർത്തി നിന്ന് രാജ്യം പ്രഖ്യാപിച്ചു. They are fully capable of protecting our motherland. Time and again, they have also shown India believes in peace. But India will protect sovereignty at all costs. Dheer bhi hai, veer bhi hai. Sainya shakti and dharya shakti of our forces are remarkable. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഭീകരവാദ ശക്തികളോടും വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചത്. ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക, പെട്ടെന്ന് നടപ്പാക്കുക, അതിൻ്റെ വിമർശനങ്ങളെ ഭയപ്പെടാതിരിക്കുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ, ഇപ്പോഴുള്ള കാർഷിക നിയമങ്ങൾ ഉൾപ്പെടെ, അതുപോലെ മുത്തലാക്ക് നിർത്തിയത് ഉൾപ്പെടെ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് പടിപടിയായി മുൻപോട്ട് പോവുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. കൊറോണ മഹാമാരിയിൽ രാജ്യം സ്വീകരിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു. 130 കോടിയിലധികം ജനസംഖ്യയുള്ള രാജ്യത്തിൽ 1-ഉം 2-ഉം ഘട്ട വൈറസ് വ്യാപനം നിയന്ത്രിക്കാനും തദ്ദേശീയമായി വാക്സിൻ വികസിപ്പിക്കാൻ സാധിച്ചതും മികച്ച നേട്ടമാണ്. അയോധ്യയുടെ മണ്ണിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചതും ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനുള്ള പുതിയ കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നതും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിന്റെ ഭാഗമാണ്. വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനും രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിനും പ്രഖ്യാപിച്ച ആത്മനിർഭർ ഭാരത് പദ്ധതി രാജ്യത്തെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തി. സാമ്പത്തികമായും അല്ലാതെയും ശക്തിയുള്ള രാജ്യമെന്ന നിലയിലും ഉചിതമായ നയതന്ത്ര ബന്ധങ്ങളിലൂടെയും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിർണായക ശക്തിയായി ഭാരതത്തെ വളർത്തിയതും നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടമാണ്. മഹാമാരിയുടെ കാലത്തും രാജ്യത്തെ തലയെടുപ്പോടെ മുൻപോട്ട് നയിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. തരം താഴ്ന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ചെവികൊടുക്കാതെ ജനക്ഷേമ പദ്ധതികളും ഒപ്പം BJP പ്രഖ്യാപിത നയങ്ങളും നടപ്പിലാക്കിക്കൊണ്ടാണ് മോദി സർക്കാർ മുൻപോട്ട് പോകുന്നത്.
വോട്ട് ബാങ്കുകളെ സുരക്ഷിതമാക്കാൻ ഇടതുപക്ഷ സർക്കാർ നടത്തിയ നീക്കത്തിന് ഹൈക്കോടതി തടയിട്ട വാർത്ത ഞങ്ങളുടെ റിപ്പോർട്ടർ രേഷ്മയാണ് ആദ്യമായി പ്രേക്ഷകരിലെത്തിച്ചത്. ആനുകൂല്യങ്ങളിൽ 80% മുസ്ലിം മതവിശ്വാസികൾക്ക് നൽകിക്കൊണ്ടിരുന്ന സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പകരം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ അനുപാതം നിശ്ചയിക്കാനാണ് ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശം. വാർത്ത കാണാം. സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലും മറ്റുമുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം 80:20 2015 സംസ്ഥാന സർക്കാർ ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. സർക്കാർ ഉത്തരവ് പ്രകാരം 80% മുസ്ലിം വിഭാഗത്തിനും ബാക്കി 20% മറ്റിതര ന്യൂനപക്ഷ വിഭാഗത്തിനും എന്നുള്ള രീതിയിലാണ് ആനുകൂല്യങ്ങൾ ഇതുവരെ അനുവദിച്ചിരുന്നത്. ഇത് വിവേചനപരമെന്ന് ചൂണ്ടിക്കാട്ടി പാലക്കാട് സ്വദേശിയും അഭിഭാഷകനുമായ ജൂലിയൻ സേവർ നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ജനസംഖ്യാടിസ്ഥാനത്തിലാകണം അനുപാതം നിശ്ചയിക്കേണ്ടതെന്നും കോടതി നിർദ്ദേശിച്ചു. കൂടാതെ നിലവിലെ ജനസംഖ്യാ കണക്ക് ഇതിനായി പരിഗണിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ക്ഷേമ പദ്ധതികളിലെ ആനുകൂല്യ വിഹിതത്തിൽ 80% മുസ്ലിം സമുദായത്തിനും 20% മാത്രം ഇതര ന്യൂനപക്ഷ വിഭാഗത്തിന് നൽകുന്നത് വിവേചനപരമാണെന്നായിരുന്നു ഹർജിയിലെ വാദം. സർക്കാർ ആനുകൂല്യങ്ങൾ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ജനസംഖ്യാടിസ്ഥാനത്തിൽ ലഭ്യമാക്കണമെന്നായിരുന്നു ആവശ്യം. നേരത്തെ സർക്കാർ ഉത്തരവിലെ വിവേചനം ചൂണ്ടിക്കാട്ടി ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗവും BJP രംഗത്ത് വന്നിരുന്നു. ഹൈക്കോടതി വിധി മുസ്ലിം ജനവിഭാഗത്തിനിടയിലുണ്ടാക്കിയ അസ്വസ്ഥതകൾ മറനീക്കി പുറത്തു വരുന്നതാണ് പിന്നീട് പ്രേക്ഷകർ കണ്ടത്. ന്യൂനപക്ഷ അനുപാത വിധിയിൽ സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങളുമായി ആദ്യം മുന്നോട്ട് വന്നത് മുസ്ലിം ലീഗായിരുന്നു. ഹൈക്കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിൽ സർക്കാർ മനഃപൂർവ്വം അലംഭാവം കാട്ടിയെന്ന പരാതിയുമായി ആദ്യം രംഗത്തെത്തിയത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. വാർത്തയിലേക്ക്. ഹൈക്കോടതിയുടെ ന്യൂനപക്ഷ അനുപാത വിധിക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. ഉത്തരവ് റദ്ദാക്കിയത് ഇടതുപക്ഷത്തിന്റെ വീഴ്ച മൂലമാണെന്ന് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. വിധിക്കെതിരെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. നേരെ മറിച്ച് ഒരു മുസ്ലിം സമുദായ മൈന സമുദായത്തിന്റെ ബാക്ക്വേർഡ്നെസ്സിനുള്ള പദ്ധതികൾ അവർക്ക് കൊടുക്കുകയും മൈനോറിറ്റീസിന് ന്യൂനപക്ഷ മൈനോറിറ്റീസ് അവിടെ വിവിധ മൈനോറിറ്റീസ് വരും അവർക്ക് വല്ല സ്കീമും വേണം എന്ന് ഗവൺമെൻറ് തോന്നുന്നെങ്കിൽ അവർക്ക് വേറെ സ്കീം കൊണ്ടുവരികയുമാണ്. 2011 ഈ വിഷയം ഗവൺമെൻറ് മുമ്പിൽ വന്നപ്പോൾ ചെയ്തിരുന്നത് എങ്കിൽ യാതൊരു അബദ്ധവും ഉണ്ടാവില്ലായിരുന്നു. അതിന് മുഴുവൻ ഉത്തരവാദിത്വവും പഴയ ഗവൺമെൻറ് കാലത്ത് സംഭവിച്ചതാണ്. അബദ്ധങ്ങളൊക്കെ അന്ന് സംഭവിച്ചു. അതാണിപ്പോൾ കോടതി ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റാണ് ആലോചിക്കേണ്ടത്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള ആനുകൂല്യം മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ നൽകണമെന്നും ഇക്കാര്യം ഇടതുമുന്നണിയിൽ ഉന്നയിക്കുമെന്നും INL സംസ്ഥാന സെക്രട്ടറി കാസിം ഇരിക്കൂർ പറഞ്ഞു. അവധാനതയുള്ള തീരുമാനമുണ്ടാവും. കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ അവധാനത വേണ്ടത്ര ഇല്ലാത്ത വിധിക്കെതിരെ അപ്പീൽ പോകുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗമെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. നിർദ്ദേശം ഞങ്ങൾ ആലോചിച്ച് വെക്കും. കാരണം പാർട്ടി ഒരു ഘടകകക്ഷിയാണ്. ആ നിലക്ക് തന്നെ ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു നിർദ്ദേശം വെക്കുന്ന സമയത്ത് മൊത്തത്തിലുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിരിക്കും. INL ന് പുറമെ ഇടതുമുന്നണിയുമായി അടുപ്പം പുലർത്തുന്ന കാന്തപുരവും വിധിയോട് വിയോജിച്ച് രംഗത്തെത്തി. അപ്പീൽ നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കണമെന്നും വിധി വേദനാജനകമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി. അതിനിടെ ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് രംഗത്തെത്തി. ന്യായമായ വിധി സർക്കാർ നടപ്പാക്കണം. ഓരോ സമുദായങ്ങൾ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ നടപ്പാക്കേണ്ടതെന്നും PJ ജോസഫ് പറഞ്ഞു. ഈ ന്യൂനപക്ഷ ക്ഷേമ അനുപാതം 80:20 അതിപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അത് ജനസംഖ്യ അനുപാതകത്തിൽ നൽകുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കുറേ കാലമായി ഇപ്പോൾ ഉയർന്നു വന്നിരുന്ന ഒരാവശ്യമാണ്. അത് ന്യായമായൊരു വിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ പിന്നോക്കാവസ്ഥയെപ്പറ്റി പഠിക്കണമെങ്കിൽ വീണ്ടും പഠിക്കാം. ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഹൈക്കോടതി വിധി നടപ്പാക്കുക. ന്യൂനപക്ഷാനുപാതം സംബന്ധിച്ച ഹൈക്കോടതി വിധി അംഗീകരിക്കുന്നുവെന്ന് എക്സൈസ് മന്ത്രി MV ഗോവിന്ദനും വിധിപ്പകർപ്പ് വന്നതിനുശേഷം വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാമെന്ന് ജോസ് കെ മാണിയും വ്യക്തമാക്കി. വിധിക്കെതിരെ മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകൾ ശക്തമായ പ്രതികരണങ്ങൾ തുടരുകയാണ്. സ്വർണ്ണക്കടത്ത് കേസ് നിർണായകമായ മറ്റൊരു വഴിയിലേക്ക് നീങ്ങുന്നത് വാർത്തയാക്കി ജനം TV.
UAE കൗൺസിൽ ജനറലും അറ്റാഷയും അന്വേഷണ പരിധിയിലേക്ക് എത്തിയ വാർത്ത പ്രേക്ഷകർ അറിഞ്ഞത് ജനം ടിവിയിലൂടെയായിരുന്നു. വാർത്ത കാണാം. നയതന്ത്ര പാക്കേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് പിടികൂടിയതിന് തൊട്ടു പിന്നാലെ യുഎഇയിലേക്ക് കടന്ന കോൺസുൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബിക്കും അറ്റാഷെ റാഷിദ് ഗാമിസ് അൽ അഷ്മിയയ്ക്കുമെതിരെ നിരവധി തെളിവുകളും മൊഴികളും ലഭിച്ചതിനെ തുടർന്നാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നിർണായക തുടർ നടപടികളിലേക്ക് കടന്നത്. കോൺസുൽ ജനറലിനും അറ്റാഷയ്ക്കും ഷോക്കോസ് നോട്ടീസ് ഉടൻ നൽകും. തുടർന്ന് ഇരുവരും നൽകുന്ന വിശദീകരണം കൂടി പരിശോധിച്ച് കസ്റ്റംസ് പ്രിവന്റീവ് ചീഫ് കമ്മീഷണർ പ്രതി ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. നയതന്ത്ര പരിരക്ഷകൾ ഉന്നയിച്ച് നോട്ടീസിന് മറുപടി നൽകിയില്ലെങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ ഘട്ടത്തിലേക്ക് കസ്റ്റംസ് കടക്കും. അറ്റാഷയുടെ പേരിലായിരുന്നു സ്വർണം കടത്തിയ പാക്കേജ് എത്തിയത്. ഇത് പരിശോധിക്കാതെ കസ്റ്റംസിൽ നിന്ന് വിട്ടുകിട്ടാൻ റഷീദ് ഗാമിസ് പരമാവധി ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷുമായി നടത്തിയ നിരന്തര ഫോൺ സംഭാഷണങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. 2020 ജൂൺ 1 മുതൽ ജൂലൈ 4 വരെ സ്വപ്നയും അറ്റാഷയും 117 തവണ ഫോണിൽ വിളിച്ചിരുന്നു. കോൺസുൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി സ്വർണം പിടികൂടിയ ജൂലൈ 5 3 തവണ സ്വപ്നയെ വിളിച്ചു. തുടർന്ന് കൂടുതൽ പ്രതികൾ കസ്റ്റഡിയിലായതോടെ രണ്ടുപേരും യുഎഇയിലേക്ക് കടക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പദം സ്വപ്നം കണ്ടിരുന്ന രമേശ് ചെന്നിത്തല താൻ കൂടുതൽ കൂടുതൽ അപമാനിതനാകുന്നു എന്ന പരാതിയുമായി സോണിയാഗാന്ധിക്ക് മുൻപിലെത്തിയ വാർത്ത ജനം ടിവി പുറത്തുവിട്ടു. പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് സ്വയം പിന്മാറാനുള്ള അവസരം തനിക്ക് നിഷേധിക്കപ്പെട്ടതിന്റെ വേദനയാണ് സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. വാർത്തയിലേക്ക്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അപമാനിതനായെന്നാണ് രമേശ് ചെന്നിത്തല സോണിയാഗാന്ധിക്ക് നൽകിയ കത്തിൽ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പുതിയ ആളെ തെരഞ്ഞെടുക്കുന്നത് നേരത്തെ അറിയിക്കാത്തതിലുള്ള അതൃപ്തിയും ചെന്നിത്തല കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തീരുമാനം നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ സ്വയം പിന്മാറുമായിരുന്നു. കഴിഞ്ഞ 5 പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സർക്കാരിനെതിരെ നടത്തിയ പോരാട്ടങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടിയിട്ടില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ദുർബലമായ സംഘടനാ പ്രവർത്തനമാണ് പരാജയത്തിന് കാരണമെന്ന് അശോക് ചവാൻ സമിതിക്ക് മുൻപേ നേരത്തെ ചെന്നിത്തല പറഞ്ഞിരുന്നു. രമേശ് ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതാവായി തുടരണമെന്ന് AI ഗ്രൂപ്പുകൾ നിലപാടെടുത്തിരുന്നുവെങ്കിലും ഹൈക്കമാൻഡ് ഇടപെട്ടാണ് VD സതീശനെ തെരഞ്ഞെടുത്തത്. താൻ കൈക്കൊണ്ട ഏതു തീരുമാനത്തിലും ഉറച്ചു നിൽക്കാതെ കടകം മറിയുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണോ കടകംപള്ളി സുരേന്ദ്രൻ എന്ന പേര് മുൻ ദേവസ്വം മന്ത്രിക്ക് വീണുകിട്ടിയത് എന്നാലോചിക്കേണ്ടിയിരിക്കുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മാപ്പു പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ശബരിമലയിൽ തന്റെ നേതൃത്വത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ ഖേദമുണ്ടെന്ന് പറഞ്ഞത് ജനങ്ങൾ മാപ്പായി തെറ്റിദ്ധരിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ വാദം. ഭയമല്ല, ചെറിയൊരു പേടി പോലെ എന്ന പറഞ്ഞ രീതിയിലായി കടകംപള്ളി സഖാവിന്റെ ഏറ്റവും പുതിയ കടകം മറിയൽ. വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ശബരിമല വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ശബരിമലയിൽ സംഭവിച്ച കാര്യങ്ങളിൽ മാപ്പ് പറയുന്നുവെന്നാണ് കടകംപള്ളി തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നിലപാട് സ്വീകരിച്ചിരുന്നത്. എന്നാൽ വിജയിച്ച് നിയമസഭയിലെത്തിയപ്പോൾ കടകംപള്ളി മലക്കം മറിഞ്ഞു. സംഘർഷത്തിൽ ഖേദമുണ്ടെന്ന് മാത്രമാണ് അന്ന് പറഞ്ഞത്. കെണിയിൽ വീഴാതിരിക്കാനാണ് അത് സംബന്ധിച്ച വിവാദം വന്നപ്പോൾ തിരുത്താതിരുന്നത്. വാർത്ത വന്ന ശേഷം തിരുത്തിയാൽ ഖേദം പറഞ്ഞില്ലെന്നാകും പ്രചരണമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. LDF സ്ഥാനാർത്ഥി പട്ടിക വന്ന സമയത്ത് എന്നെ വന്നുകണ്ട മാധ്യമ പ്രവർത്തകൻ ശബരിമല വിഷയം UDF ഉന്നയിക്കുന്നതിനെ കുറിച്ചും അവിടെ ഉണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ചും ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടിയായി സുപ്രീംകോടതി വിധിയെ തുടർന്ന് ശബരിമലയിലുണ്ടായ സംഘർഷാന്തരീക്ഷത്തിൽ എല്ലാവർക്കും ഖേദമുണ്ട്, അതായത് വിഷമമുണ്ടെന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഖേദമെന്നത് വാർത്ത വന്നപ്പോൾ മാപ്പ് പറഞ്ഞതായി വളച്ചൊടിക്കപ്പെട്ടു. അപ്പോഴെന്താ ഞാൻ തിരുത്താതിരുന്നത് എന്ന് സ്വാഭാവികമായി ആരും ചിന്തിച്ചേക്കാം. സാർ, ഞാൻ മാപ്പ് പറഞ്ഞതല്ല എന്ന് വിശദീകരിച്ചിരുന്നെങ്കിൽ എന്താ വാർത്ത വരിക മാപ്പ് പറയുന്നില്ലെന്ന് കടകംപള്ളി എന്നാകുമല്ലോ. ആ കെണിയിൽ വീഴാൻ ഞാൻ പോയില്ലേ സാർ. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ശബരിമല യുവതീ പ്രവേശനം തെറ്റായ തീരുമാനമാണെന്ന് സംബന്ധിച്ച മാപ്പേറ്റു പറയുകയും തെരഞ്ഞെടുപ്പ് വിജയിച്ച ശേഷം യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയുമാണ് ഇടതുമുന്നണി. ശബരിമല വിഷയത്തിൽ CPIM ഇരട്ടത്താപ്പ് നയം ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ലക്ഷദ്വീപ് വിഷയത്തിൽ കേരളത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും ലക്ഷദ്വീപ് നിവാസികൾ ശാന്തരായിരിക്കുന്നതിൽ അസ്വസ്ഥത പൂണ്ട തൽപരകക്ഷികൾ ആസൂത്രിതമായ നീക്കങ്ങളിലൂടെ ദ്വീപ് അസ്വസ്ഥ പ്രദേശമായി ചിത്രീകരിച്ച് പുറം ലോകത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് വാർത്തയാക്കി ജനം TV. ലക്ഷദ്വീപിൽ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ച് ആ വീഡിയോ പ്രചരിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന രഹസ്യ സന്ദേശം പ്രേക്ഷകർക്ക് മുൻപിലെത്തിച്ചു ഞങ്ങളുടെ റിപ്പോർട്ടർ ജിജേഷ് കരുണാകരൻ. വാർത്തയിലേക്ക്.
ലക്ഷദ്വീപ് വിഷയത്തെ ബി ജെ പിക്കെതിരെ തിരിച്ചും വർഗീയ വിദ്വേഷ പ്രചരണം നടത്തിയും കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി നടക്കുമ്പോഴും വസ്തുതകൾ കൃത്യമായി ബോധ്യമുള്ള ലക്ഷദ്വീപ് ജനത അവിടെ ശാന്തരാണ്. ഇവരെ കൂടി തെറ്റിദ്ധരിപ്പിച്ച് പ്രതിഷേധത്തിന്റെ ഭാഗമാക്കാനുള്ള അണിയറ നീക്കങ്ങളാണ് ലക്ഷദ്വീപിൽ സ്വാധീനമുള്ള കോൺഗ്രസും എൻ സി പിയും നടത്തുന്നത്. ഇത്തരത്തിൽ ആളുകളെ ഇളക്കിവിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഈ പാർട്ടി നേതൃത്വങ്ങളുടെ മേൽ കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകരും സമ്മർദ്ദവും ചെലുത്തുകയാണ്. ലക്ഷദ്വീപ് വിഷയം ആളിക്കത്തിക്കുന്ന സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് നൽകാൻ 30 മുതൽ 50 സെക്കൻഡ് വരെയുള്ള പ്രതിഷേധ വീഡിയോ തയ്യാറാക്കണമെന്നും ഇതൊരു ലിങ്കിലേക്ക് അയക്കണമെന്നുമാണ് പ്രാദേശികമായി പ്രചരിക്കുന്ന ശബ്ദസന്ദേശം. അസ്സലാമു അലൈക്കും. കേരളത്തിലുള്ള ഒരുപാട് ചാനൽക്കാർ നമ്മ അവിടെ കേൾക്കേണ്ട ലക്ഷദ്വീപിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള പ്രതിഷേധം നടക്കേണ്ട എന്നുള്ളത്. കാരണം കേരളത്തിൽ നല്ല ശരിക്ക് നല്ല രീതിയിൽ തന്നെ നമ്മ ഏറ്റെടുത്തുകൊണ്ട് അവ വളരെ നല്ല രീതിയിൽ പ്രതിഷേധിക്കേണ്ട. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഫോട്ടോയും വോയിസും അല്ലാതെ വീഡിയോ, പ്രതിഷേധിക്കേണ്ട വീഡിയോ, അതായത് ഒരു 50 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് നീളമുള്ള ഒരു വീഡിയോ അവ വീണിൻ്റെ. അപ്പം ഒരു കാര്യം ചെയ്യണ്ടേ, നമ്മ പ്രായമുള്ള ആൾക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മ ബ്രദേഴ്സിനെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ നീ തന്നെ മൊബൈലിൽ തന്നെ വീഡിയോ എടുത്ത് ഈ വോയിസിനെ കൂടെ ഒരു ലിങ്ക് അയച്ചുതരും. ആ ലിങ്കിനക്ക് ഒരു ഗ്രൂപ്പിനെ ലിങ്കാണത്. ആ ലിങ്കിനൊക്കെ നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് വിട്ട് സഹായിക്കണം. അപ്പം അത് ചാനൽക്കാർക്ക് നമുക്ക് അയച്ചു കൊടുക്കില്ല. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ലക്ഷദ്വീപ് ജനതയെ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കാത്തതും ദ്വീപിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുമുള്ള ഭരണ പരിഷ്കാരങ്ങളോട് ദ്വീപ് ജനതയ്ക്ക് യാതൊരു പ്രതിഷേധവും ഇല്ലാതിരിക്കുകയായിരുന്നു കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ജിഹാദി ശക്തികളെ കൂട്ടുപിടിച്ച് വ്യാജ സമൂഹ മാധ്യമ പ്രചാരണത്തിലൂടെ തെറ്റിദ്ധാരണകളുണ്ടാക്കിയത്. എസ് ടി പി ഐ, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി എന്നിവയായിരുന്നു സമരരംഗത്തുണ്ടായിരുന്നത്. സേവ് ലക്ഷദ്വീപ് ഉയർത്തിയുള്ള വർഗീയ ഗൂഢ നീക്കങ്ങളാണ് ഈ സന്ദേശത്തിലൂടെ പുറത്തുവരുന്നത്. ഇത്തരത്തിലുള്ള നിരവധി ശബ്ദ സന്ദേശങ്ങളാണ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് ഈ ശബ്ദ സന്ദേശങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നത്. എല്ലാ ജാതി മതസ്ഥർക്കും തുല്യനീതി അവകാശപ്പെട്ട ഒരു മതേതര രാജ്യത്തിൽ തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ഹൈന്ദവ ജനത നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ലക്ഷദ്വീപിലും അതിന് മാറ്റമൊന്നുമില്ല. മിനിക്കോയ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം സംരക്ഷിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് അവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സർക്കാർ ഭൂമിയിലാണെന്നു കാട്ടി പൊളിച്ചു മാറ്റണം എന്നാവശ്യവുമായി മുസ്ലിം വിഭാഗം അധികാരികളെ സമീപിച്ചത് ഹൈന്ദവ വിശ്വാസികൾ ആശങ്കയോടെയാണ് കാണുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർ ഗോകുൽ നൽകിയ വാർത്തയിലേക്ക്. സർക്കാർ ഭൂമിയിൽ ആരാധനാലയങ്ങൾ പാടില്ല എന്ന തീരുമാനം മുന്നിൽ വച്ചാണ് മിനിക്കോയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം പൊളിച്ചുമാറ്റാനുള്ള നടപടികൾ അധികാരികളും ലക്ഷദ്വീപിലെ ഭൂരിപക്ഷ മതവിഭാഗവും ആരംഭിച്ചത്. മിനിക്കോയി ദ്വീപിൽ സർക്കാർ ഭൂമിയിൽ 2 ആരാധനാലയങ്ങളാണ് ഉള്ളത്. ഒന്ന് മിനി സ്റ്റേഡിയത്തിന് സമീപമുള്ള മദ്രസയും 2 IRB കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രവുമാണ്. മുസ്ലിം സമുദായത്തിന് മദ്രസ പൊളിച്ചുമാറ്റിയാലും പ്രദേശവാസികളുടെ സഹായത്താൽ മറ്റൊരു ആരാധനാലയം നിർമ്മിക്കൽ അസാധ്യമല്ല. എന്നാൽ പ്രദേശവാസികളല്ലാത്ത ഹിന്ദു ജനതയ്ക്ക് പുതിയ സ്ഥലം കണ്ടെത്തി മറ്റൊരു ക്ഷേത്രം നിർമ്മിക്കുക എളുപ്പമല്ല. IRBയുടെ സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന കവരത്തി മഹാദേവ ക്ഷേത്രം 1978 പൊതുജനങ്ങളുടെ ട്രസ്റ്റാക്കി മാറ്റി സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. മിനിക്കോയി ക്ഷേത്രവും ഇതേ രീതിയിൽ ട്രസ്റ്റാക്കി സംരക്ഷിക്കണമെന്നാണ് ഹിന്ദു ജനതയുടെ ആവശ്യം. 2002 ദ്വീപിൽ നിർമ്മിച്ച ഗണപതി ക്ഷേത്രം പിറ്റേ ദിവസം തന്നെ അധികാരികൾ പൊളിച്ചുമാറ്റിയിരുന്നു. ക്ഷേത്രത്തിനും ജീവനക്കാർക്കുമെതിരെ മുസ്ലിം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വ്യാപക ആക്രമണങ്ങളും ഉണ്ടായിരുന്നു. ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദു ജനതയുടെ ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്ന ആവശ്യവുമായി പ്രധാനമന്ത്രിയെയടക്കം സമീപിക്കാനൊരുങ്ങുകയാണ് ദ്വീപിലെ ഹിന്ദു സമൂഹം. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കി. ലക്ഷദ്വീപിന്റെ സമൂല വികസനം ലക്ഷ്യമാക്കി പുതിയതായി രൂപം കൊടുത്ത പരിഷ്കാരങ്ങളിൽ വർഗീയത മാത്രം കണ്ടെത്തിയതാണ് പ്രമേയത്തിനു പിന്നിലെ ചേതോവികാരം. സ്വയം നിർണയ അവകാശമുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭരണ തീരുമാനങ്ങളിൽ മറ്റൊരു സംസ്ഥാനം ഔദ്യോഗികമായി ഇടപെടുന്നത് ആദ്യമായാണ്. ഈ പ്രവൃത്തി തിരിച്ചായാൽ കേരള സർക്കാരിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന ചോദ്യത്തിനും ഉത്തരമില്ല. വാർത്തയിലേക്ക്. കേരളവും ലക്ഷദ്വീപും തമ്മിലുള്ള 100 ആണ്ടുകളായുള്ള ബന്ധം എടുത്തു പറയുന്നതായിരുന്നു മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം. ദ്വീപ് ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായിരുന്നു പ്രമേയം. ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ പോലും താളം തെറ്റിക്കുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികളെ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി വിമർശിച്ചു. ലക്ഷദ്വീപ് ജനതയുടെ തനതായ ജീവിത രീതികളെ ഇല്ലാതാക്കി കാവ്യ അജണ്ടകളും കോർപ്പറേറ്റ് താല്പര്യങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും സവിശേഷതകൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. അതിന് വെല്ലുവിളി ഉയർത്തുന്ന അഡ്മിനിസ്ട്രേറ്ററെ അദ്ദേഹത്തിന്റെ
ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണം. പ്രമേയത്തെ പ്രതിപക്ഷ കക്ഷികൾ പിന്തുണച്ചു. സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ദ്വീപിൽ നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഇത് വിജയിച്ചാൽ രാജ്യം മുഴുവൻ ഇത്തരം നടപടികൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഒരു ജനസഞ്ചയത്തിന്റെ അവകാശങ്ങളുടെയും സംസ്കാരത്തിന്റെയും കാവലാളാകേണ്ട ഭരണകൂടം അടിച്ചമർത്തലിന്റെ പ്രതിരൂപമായി മാറുകയാണ്. സാർ, ഇതൊരു സംഘപരിവാർ അജണ്ടയാണ്. ഇതിനെ ഒരു പരീക്ഷണശാലയാക്കി ലക്ഷദ്വീപിനെ മാറ്റി അത് വിജയിച്ചാൽ ഈ രാജ്യം മുഴുവൻ ഇത് ചെയ്തതുപോലുള്ള കിരാതമായ നിയമങ്ങൾ ഒരു ജനത്തിന്റെ മീതെ, ജനങ്ങളുടെ മീതെ അടിച്ചേൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് ലക്ഷദ്വീപിൽ നടക്കുന്നത്. ഇന്നലെ കശ്മീർ, ഇന്ന് ദ്വീപ്, നാളെ കേരളം. സംഘപരിവാറിന്റെ പരീക്ഷണശാലയാണ് ദ്വീപെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രമേയത്തെ പിന്താങ്ങി സഭയിൽ പറഞ്ഞു. സാർ, ഇത് ഒരു പരീക്ഷണശാല പോലെയാണ്. ഇന്നലെ കശ്മീർ, ഇന്ന് ദ്വീപ്, നാളെ കേരളവും. അവർക്ക് ഇഷ്ടപ്പെടാത്ത പാർലമെന്റിലിരുന്ന് നമുക്കാണ്. പാർലമെന്റിൽ കശ്മീരിനെ സംബന്ധിച്ച് മാറ്റം കൊണ്ടുവന്നപ്പോൾ ആരും ഓർത്തില്ല. ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിനെതിരെയുള്ള പ്രമേയം പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ നിയമസഭ ഐക്യകണ്ഠേനെ പാസാക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കിയിരിക്കും. 20 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സെപ്റ്റംബർ മാസത്തെ പ്രഭാതം, ന്യൂയോർക്ക് നഗരത്തിൽ ബെൻ ഡാരിയർ നോവി എന്ന ശബ്ദലേഖകൻ തന്റെ കാമുകി നിർമ്മിക്കുന്ന ഡോക്യുമെന്ററിക്കായി നഗരഹൃദയങ്ങളിലെ മേപ്പിൾ മരങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റുകളിലും കൂടൊരുക്കുന്ന പക്ഷികളുടെ ശബ്ദം ശേഖരിക്കുകയായിരുന്നു. പ്രത്യേകതകളൊന്നുമില്ലാതെയായിരുന്നു ആ പ്രഭാതത്തിൽ വാഹനങ്ങൾക്കും മനുഷ്യർക്കുമൊപ്പം നഗരഹൃദയത്തിൽ ജീവിക്കുന്ന പക്ഷികളും അവയുടെ കലബിലെയും അനിർവചനീയമായ ആനന്ദത്തോടെയും കൗതുകത്തോടെയും നോബി ചിത്രീകരിച്ചുകൊണ്ടേയിരുന്നത്. ശാന്തസുന്ദരമായ പ്രഭാതത്തിൽ അയാൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ദുരന്തവും പതുങ്ങി നിൽപ്പുണ്ടായിരുന്നു. സമയം രാവിലെ 8:46. മേപ്പിൾ മരങ്ങളിൽ നിന്ന് പരിഭ്രാന്തിയോടെ കൂട്ടമായി പക്ഷികൾ പറന്നുപോകുന്നതും നദിക്കക്കരയുള്ള ഉയരം കൂടിയ കെട്ടിട സമുച്ചയത്തിലേക്ക് ഒരു വിമാനം ഇടിച്ചു കയറുന്നതും ഒരു നടുക്കത്തോടെ അദ്ദേഹം കണ്ടു. അപകടമായിരിക്കുമെന്ന ധാരണയിൽ നടുങ്ങി നിന്ന നോബിയുടെ കാഴ്ചവട്ടത്തിലേക്ക് മറ്റൊരു വിമാനവും സമുച്ചയത്തിന്റെ 2-ാം സ്തൂപത്തിലേക്ക് ഇടിച്ചു കയറി. അയാൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഒരു നിമിഷം മുൻപുള്ള ലോകത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു താൻ ഇപ്പോൾ നിൽക്കുന്ന ലോകം എന്ന സത്യം മാത്രം അയാൾക്ക് മനസ്സിലായി. ഒരു ദുരന്ത നിമിഷത്തിന്റെ നേർക്കാഴ്ചയ്ക്ക് സാക്ഷിയായ ശേഷം നോബി എഴുതിയ ഡയറിക്കുറിപ്പിലെ വരികൾ ഇങ്ങനെയായിരുന്നു. സുരക്ഷിതത്വത്തിന്റെയും സമാധാനത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും എന്റെ സങ്കല്പങ്ങളെയാണ് ആ വിമാനങ്ങൾ തകർത്തെറിഞ്ഞത്. ചുവന്ന മേപ്പിൾ മരങ്ങൾക്കും അതിൽ പാർക്കുന്ന പക്ഷികൾക്കും അറിയാത്ത ചിലതൊക്കെ അവിടെ പാർക്കുന്ന മനുഷ്യർ ചെയ്യുന്നുണ്ട്. അമേരിക്കൻ സമ്പന്നതയുടെയും സുരക്ഷിതത്വത്തിന്റെയും പ്രതീകമായി ലോകജനതയ്ക്ക് മുൻപിൽ തലയുയർത്തി നിന്നിരുന്ന ലോക വ്യാപാര കേന്ദ്രം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതിന് സാക്ഷിയായ ആയിരങ്ങളിൽ ഒരാളായിരുന്നു നോബി. കുറ്റാന്വേഷണ രംഗത്തും തീവ്രവാദ നിരോധന രംഗത്തും ലോക പോലീസായി നിലനിന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസത്തിലേക്കാണ് വെറും 19 അൽഖ്വയ്ദ തീവ്രവാദികൾ വിമാനങ്ങൾ ഇടിച്ചു കയറ്റിയത്. 1,00,000 ലിറ്റർ ഇന്ധനശേഷിയുള്ള വിമാനത്തെ ആയുധമാക്കി ഉപയോഗിക്കാം എന്ന ബിൻ ലാദന്റെ ആശയത്തെ നടപ്പിൽ വരുത്താൻ തീവ്രവാദികൾ തങ്ങളുടെ പോക്കറ്റിൽ കരുതിയിരുന്നത് ചെറിയൊരു കത്തിയും കുരുമുളക് പൊടിയും മാത്രമായിരുന്നു. ശാന്തസുന്ദരമായ അഫ്ഗാൻ മലനിരകളിലെ അജ്ഞാതമായ സ്ഥലത്തെ വെറും 2 ആഴ്ചത്തെ പരിശീലനവുമായാണ് തീവ്രവാദികൾ ന്യൂയോർക്ക് നഗരത്തിൽ കാലുകുത്തിയത്. അത്തരമൊരു നീക്കം തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നതാണ് അമേരിക്കൻ ഭരണകൂടത്തിനേറ്റ ഏക പരാജയം. ലക്ഷദ്വീപിന്റെ ശാന്ത സൗന്ദര്യത്തെക്കുറിച്ച് ചിലർ വാചാലരാകുമ്പോൾ എന്തുകൊണ്ടോ ഈ സംഭവങ്ങളും ഓർമ്മയിലേക്കെത്തുന്നു. ആർക്കും പെട്ടെന്ന് കടന്നു ചെല്ലാനാകാത്ത ദ്വീപ സമൂഹങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേദിയാകാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞതാണ് കേന്ദ്ര സർക്കാർ ചെയ്ത തെറ്റ്. തീവ്രവാദ നീക്കങ്ങൾ ബലപ്പെടുത്തുന്ന ചില തെളിവുകൾ കൂടി കിട്ടിയ സാഹചര്യത്തിൽ ദ്വീപിന്റെ പ്രകൃതി ഭംഗി മാത്രം ആസ്വദിച്ച് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ സ്പന്ദിക്കുന്ന ഒരു ഗവൺമെന്റിന് സാധിക്കുകയില്ല. തീവ്രവാദികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനും വളരാനും സാധിക്കുന്ന ഒരു ദ്വീപ സമൂഹം വെറും 200 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ആപൽക്കരമാകുക കേരളത്തെ തന്നെയായിരിക്കും. ലക്ഷദ്വീപിന്റെ സുരക്ഷിതത്വത്തിലും ഒത്തൊരുമയിലും പ്രകൃതി ഭംഗിയിലും ഊറ്റം കൊള്ളുന്നവർ അവർ പോലും അറിയാതെ നഖങ്ങളുള്ളിലൊളിപ്പിച്ച ഒരു വന്യമൃഗം ചുരമാന്തുന്നത് അറിയാതെ പോകുന്നു. ഈ അവസ്ഥയിലാണ് കേരള നിയമസഭ നടപ്പാക്കിയ പ്രമേയ അവതരണം വിചിത്രമായി തീരുന്നത്.
ആശയങ്ങളെ ആയുധങ്ങൾ കൊണ്ട് നിശബ്ദരാക്കുന്ന സി പി എം ആണ് പ്രമേയം അവതരിപ്പിച്ചത് എന്നതാണ് അത്ഭുതം. ഈച്ചയ്ക്ക് പോലും കടക്കാനാകാത്ത പാർട്ടി ഗ്രാമങ്ങൾ സ്വന്തമായുള്ള സി പി എമ്മിന് ദ്വീപിന്റെ തീവ്രവാദ സാധ്യതയിൽ അത്ഭുതമൊന്നും തോന്നുന്നുണ്ടാകില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുമ്പോൾ ചില നിശബ്ദതകൾ ആവശ്യമായി വന്നേക്കാം. പക്ഷേ അതിന് ബലി നൽകേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണ പൗരന്മാരാണ്. ഫലത്തിൽ ഈ പ്രമേയം തീവ്രവാദി സംഘടനകൾക്കുള്ള പ്രോത്സാഹന സമ്മാനമാണ്. ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെ തീരുമാനങ്ങൾക്കുമേലുള്ള അതൃപ്തി അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം. പക്ഷേ പ്രമേയമായി അത് മന്ത്രിസഭയിൽ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്നത് നിയമവിദഗ്ധർ തീരുമാനിക്കട്ടെ. പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന്റെ പേരിൽ ഒരു മന്ത്രിക്ക് പദവി ഒഴിയേണ്ടി വന്നതും ഇതേ കേരളത്തിലാണെന്നതും മറന്നുപോകരുത്. പ്രമേയം പാസാക്കിയ നിയമസഭ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്ത് നിന്നും IS തീവ്രവാദികളുടെ വലയിലേക്ക് എത്തപ്പെട്ട ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇപ്പോഴും വിവരങ്ങളൊന്നുമില്ല എന്നതും കൂടി ഇതിനോടൊപ്പം കൂട്ടി വായിക്കുക. കേരളത്തിലെ പെൺകുട്ടികൾ സിറിയയിൽ ആടുമേയ്ക്കാൻ പോകുന്നത് ചങ്ങമ്പുഴയുടെ രമണൻ വായിച്ചതിന്റെ ആവേശത്തിലാണെന്നൊരു പ്രമേയം പിണറായി സഖാവ് പാസാക്കിയാലും അത്ഭുതപ്പെടാനില്ല. തെങ്ങുകളിൽ കീടബാധ തടയാൻ കാവി നിറത്തിലുള്ള മിശ്രിതം പുരട്ടിയതാണ് പ്രമേയത്തിലെ മുഖ്യ ആക്ഷേപം. പ്രമേയം പാസാക്കിയവർ ഒന്നോർക്കുക, ആ തെങ്ങുകൾ ഇപ്പോഴും തെങ്ങുകളായി അവശേഷിക്കുന്നത് ആ മിശ്രിതം നൽകിയ സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ്. ദ്വീപിന്റെ പ്രകൃതി ഭംഗി വർണ്ണിക്കാൻ മത്സരിക്കുന്നവർ ഈ സത്യം കൂടി അറിയാതെ പോകരുത്. ജനം സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്തേ.